ചേട്ടാ, ഒരു കുട്ടി. ഇവിടത്തെ കുട്ടി ഞാനാ, ശിവൻകുട്ടി. അല്ല, ചെറിയൊരു കുട്ടി. അതെന്റെ മകനാ, രാമൻകുട്ടി. ഇത് രണ്ടുമല്ലാതെ വേറൊരു കുട്ടി. ഇനി ഒരു കുട്ടി വേണ്ടേ വേണ്ടെന്നാണ് എന്റെ ഭാര്യയുടെ തീരുമാനം. എന്റെ ചേട്ടാ, ഒരു കുട്ടി ഇങ്ങോട്ട് ഓടി. ഒന്ന് മെനക്കെടുത്താൽ പോടോ. സൂക്ഷിച്ച് പോടാ. ചാക്കിൽ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാ എന്തു പറയും? പിന്നാക്കാന്ന് പറഞ്ഞാ മതി. പിന്നാക്കോ? എടാ, നിന്റെ തലയിലെ കാര്യമല്ല, ചാക്കിലെ കാര്യമാ പറഞ്ഞത്. സ്ഥലമെത്തി മിണ്ടാതെ. നിന്നെയൊക്കെ കക്കാൻ പഠിപ്പിച്ച എന്നെ വേണം ഇവിടെ അടിക്കാൻ. 19 കടകൾ കുത്തി തുറന്നിട്ടും ഇനി നേരാൻ വെണ്ണം ഒന്നും പഠിച്ചില്ലെന്ന് വെച്ചാ പാസ്റ്റപ്പിയായി വേഗം ആവട്ടെ. ഇത് പറയാനല്ല, കൂട്ടാണ്. ഒറ്റ ചവിട്ടടിച്ചാന്നോണ്ടല്ലോ പട്ടി ചവമേ. എന്താടാ കൊച്ചുവായി വലിയ വർത്താനം പറയണേ? ഇടിച്ച് നെഞ്ചാമുടി ഇളക്കി കളയും. പുളിഞ്ഞിരുന്ന് അറക്കടാ. രാവടാ രാവ് രാവ്. Let's go.
ഞാൻ കള്ളൻ അല്ല, പോലീസ് പോലീസ് അതൊന്ന് തരുക. ഇതാരോടും പറയണ്ടേ? അയ്യോ, ഇതേത് പുതിയ തൊണ്ടി? തൊണ്ടിയല്ലടി, മഹാതൊണ്ടിയാ. അത് ശരി, അപ്പൊ മോഷണാണ് നിങ്ങളുടെ പണി. ഇത് ഞാൻ പോലീസിനോട് പറയുകയും. എന്റെ സ്വഭാവം നിനക്ക് അറിയില്ല, ഒന്ന് പറഞ്ഞോടി. അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവനും ആഭിജാത്യ ഉള്ളവനും പരമസുന്ദരനും ലോകയ്ക്ക് ചെത്തിയ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനുമായി നിൽക്കുന്നത്. ഞാൻ പിന്നെ കൊണ്ട് നടക്കുന്നല്ലേ ഉള്ളു മക്കളെ. എന്റെ മുമ്പിൽ വെച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ മാന്യന്മാരുടെ മുമ്പിൽ പറഞ്ഞോ. ബഹളം ഞാൻ പോലീസിനെ വിളിക്കും. മനസ്സമാധാനം കക്കാന്ന് വിചാരിച്ച അവിടെ ചില കുരിച്ചുകള്. അല്ല, മക്കൾ അങ്ങനെ ഇതിനകത്ത് കയറി. അല്ല, നിങ്ങൾ എങ്ങനെ അകത്ത് കയറിയ? ഞങ്ങൾ താഴെ ഇറക്കി കയറി. ഞാനേ താഴെ ഇറക്കാതാ കയറിയ. ഇതാരിത്? ഇവൻ നമ്മളെക്കാൾ വലിയ കള്ളനാ. ഇവൻ നമുക്ക് നോക്കാം, ഇവനിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. എന്താ നിങ്ങൾ ഈ കൊച്ചിനെ പിടിച്ച് ഗുരുവാക്കാൻ നോക്കും? പിള്ളേരെ, ആ ചാക്കും കൊണ്ട് ഇങ്ങ് വരി. അതൊരു ആക്സിഡന്റാ. നിങ്ങളും ജുമാ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. പിള്ളേരെ വേഗം ആവട്ടെ, ഫാസ്റ്റ് അപ്പ് ചെയ്യ്. ആ അവിടെ വയ്യപ്പി. ഡാടാ, വേഗം റെഡിയാകട, പോണം. അപ്പൊ നിങ്ങള് കള്ളന്മാര് മാത്രല്ല, പിച്ചക്കാരും കൂടിയാണല്ലേ? പിച്ചക്കാര് നിന്റെ തന്ത. ഞങ്ങളൊക്കെ അന്തസ്സായിട്ട് മോഷ്ടിക്കുന്നവരാ, അല്ലാതെ തെണ്ടികളല്ലടാ. മോഷ്ടിച്ചിട്ടാണോ അന്തസ്സായിട്ട് ജീവിക്കുന്നേ? ഊപ്പെ, ഞങ്ങള് പറയുന്ന അനുസരിച്ച് നിന്നാ മതി കേട്ടാ. വലിയ വർത്താനൊന്നും പറയണ്ട. ഓ, ഒന്ന് വേഗം ആകട്ടെ മല്ലേശ്വരി. പോലീസ് പിടിക്കാത്ത സ്ഥലം നോക്കണം. ആ, പോലീസ് നമ്മളെ ഒട്ടും ശല്യം ചെയ്യാത്തൊരു സ്ഥലമുണ്ട്. അതെവിടെയടി? ലോക്കപ്പ്. അവിടെ ആവുമ്പോ മൂന്ന് നേരം ഞഞ്ഞഞ്ഞും കിട്ടും. ലോക്കപ്പിലൊക്കെ എന്റെ പട്ടി വരും. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് എപ്പോഴും കടയിൽ നിന്ന് അവരെന്തു. ചേട്ടാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താടാ മോനെ? നിങ്ങളുടെ തന്ത ആരാന്നായിരിക്കും. ആരുടെയെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് കൊച്ചല്ലേ, മനസ്സിലാവൂല. അതെനിക്ക് നേരത്തെ മനസ്സിലായി. പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥിരമായിട്ട് താമസിച്ചൂടെ? എടാ, സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് സ്ഥലമില്ലെന്നാ നീ പറയുന്നേ? സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ 10 സെന്റ്, KSRTC ബസ് സ്റ്റാൻഡിൽ 8 സെന്റ്, എറണാകുളം മാരഗാസ് കോളേജ് ഗ്രൗണ്ടിൽ എത്ര സെന്റ് വേണോന്ന് മേയർ ചോദിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞവനാണ് ഞാൻ. എൻജി റോഡിന്റെ വക്കീലേ. ഇവനെ കൂടി നമ്മുടെ പ്രൂഫിൽ പെടുത്തിയ നമ്മുടെ ബിസിനസ് കുറച്ചുകൂടി ബലപ്പെടുത്താൻ സാധിക്കും. മൊണ്ണയാണെങ്കിലും നിങ്ങളുടെ പക്ഷേ ഇനി മുതൽ നീയും ഈ നാല് പിള്ളേരും ഒന്നാണ്. നാലൊന്നും അഞ്ചല്ലേ? അയ്യോ, ഒറ്റ കെട്ടായിരിക്കണമെന്ന് പറഞ്ഞാണ് മനുഷ്യ. അമ്മോ, ഇങ്ങനെയും ഒരു പഴ. രാപകലില്ല അധ്വാനിക്കുന്നവരുടെ കമ്പനിയാണ് ഇവിടെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന ജോലി. അത് തെണ്ടലായാലും മോഷണമായാലും കൃത്യമായി ചെയ്ത് കാശ് ഞങ്ങൾ ഏൽപ്പിക്കണം. നിനക്കുള്ള കമ്മീഷൻ തരും. അത് മോശമല്ലേ? എന്ത് കമ്മീഷൻ കിട്ടണം? വേണ്ടെങ്കിൽ വേണ്ട. ദൈവിന് കമ്മീഷൻ വേണ്ട. മനുഷ്യ വെയിൽ മൂക്കുന്ന. എല്ലാം എടുത്തോടാ, ഞാൻ വണ്ടി ഇറക്കാം.